ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബോണ്ടയാണ്. വെറും രണ്ട് മുട്ട വെച്ച് നമുക്ക് നാല് പേർക്കുള്ള ബോണ്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ നമുക്ക് അധികം സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം തന്നെ നമുക്ക് ഇതിനു വേണ്ടി ഒരു ബാറ്ററി റെഡിയാക്കിയെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 200 ml കപ്പിൽ 3/4 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ദൈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാൻ, നമ്മുടെ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന മാവിൻ്റെ ആ ഒരു പരുവത്തിൽ. ഇനി നമ്മൾ 2 മുട്ട പുഴുങ്ങിയത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യെല്ലോ പാർട്ട് മാത്രം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. യെല്ലോ പാർട്ട് ഇതുപോലെ മാറ്റിയെടുക്കുമ്പോൾ വൈറ്റ് പാർട്ട് പൊട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. മുട്ടയുടെ മഞ്ഞ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 1 സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടെ തന്നെ 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാളയൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. എല്ലാ പൊടികളും നമ്മൾ 1/4 ടീസ്പൂൺ വീതമാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം, അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിതിലേക്ക് ഉടച്ചു വച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി, അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം ഓൾറെഡി വെന്തതാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫില്ലിംഗ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് മുട്ടയിലേക്ക് ഇതുപോലെ അങ്ങ് നിറച്ചു കൊടുക്കാം. ആ ഒരു സൈഡിലെ മാക്സിമം അങ്ങ് നിറച്ചു കൊടുത്ത് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്യണം, എന്നാലേ ആ മസാലയൊക്കെ അവിടെ പിടിക്കുകയുള്ളൂ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മളിത് ബാറ്ററിലേക്ക് ഇടുമ്പോഴേക്കും ആ മസാലയൊക്കെ ആ ബാറ്ററിലേക്ക് പോകും. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാ നമ്മൾ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ മാവിൽ മുക്കി ഒന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പൂണ് വെച്ച് ഇതുപോലെ മാവ് അതിന് മുകളിലേക്ക് കോരി ഒഴിക്കണം. നമ്മൾ കൈകൊണ്ട് ഈ മാവിൽ മുക്കിയെടുക്കുമ്പോൾ ആ മസാലയ്ക്ക് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മാവ് അതിന് നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവിൽ മുക്കി വെച്ചിരിക്കുന്ന മുട്ട ഡയറക്റ്റ് അതിൽ നിന്ന് സ്പൂണ് കൊണ്ടെടുത്ത് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തും ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതെപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ മുട്ട ബോണ്ട നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നല്ല ചൂട് മുട്ട ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂട് ചായയുടെ കൂടി കഴിക്കാം. ഉള്ളിൽ നല്ല മസാലയ്ക്കായിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും മുട്ട ബോണ്ട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.